ജീവിക്കാൻ കുടിവെള്ളമില്ല, പരാതികൾ ഏറെ നൽകിയിട്ടും നടപടികളൊന്നും ഇതുവരെ ആയില്ല എന്നാരോപിച്ച് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ പ്രതിഷേധവുമായി പഞ്ചായത്തിലെത്തി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡ് മിച്ചഭൂമി പ്രദേശത്തെ കുടുംബങ്ങൾക്കാണ് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന പരാതിയുമായി വ്യാഴാഴ്ച പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെത്തിയത്. മഴക്കാലത്ത് മാത്രമാണ് വാഹനത്തിൽ വെള്ളം പഞ്ചായത്ത് അധികൃതർ എത്തിക്കുന്നത്. മഴക്കാലത്ത് മാത്രമല്ലാതെ സ്ഥിരമായി തങ്ങൾക്ക് വെള്ളം കിട്ടാവുന്ന മാർഗങ്ങൾ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. നിരവധി തവണ വാർഡ് മെമ്പർ, പഞ്ചായത്ത് ഭരണസമിതി, MLA തുടങ്ങിയ ഭരണ നേതാക്കൾക്ക് പരാതി ഏറെ നൽകിയിട്ടും ഇന്നും നടപടികളൊന്നും ആയില്ലെന്നാണ് പറയുന്നത്. 35-ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും അന്നന്ന് കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. പ്രശ്നം വെള്ളത്തിന്റെ പ്രശ്നമാണ്. ഒരുപാട് കാലമായി ഞങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാന്ന് തുടങ്ങിയിട്ട്. അതേമാതിരി ഞാൻ പണിമാറ്റി വന്നതിൻ്റെ ശേഷമാണ് അടുത്ത വീട്ടിൽ നിന്നാണ് വെള്ളം ഏറ്റവും കൊണ്ടുവരെ ഡ്രമ്മൽ. ഞങ്ങൾ ആദ്യമൊക്കെ വെള്ളം വണ്ടിവെള്ളമാണ് അടിച്ചിരുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം പഞ്ചായത്തേർ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വെച്ചിങ്ങനെ ചെയ്ത് തരണം. പോരെ പറഞ്ഞതാണ്. ഒരുപാട് ഇവർ വോട്ട് സമയത്തൊക്കെ വോട്ടിൻ്റെ സമയങ്ങളിലൊക്കെ വന്നിട്ട് എല്ലാ പാർട്ടിക്കാരും വന്നിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഞങ്ങൾക്ക് അറിയാം, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കാര്യമാണ് കാര്യമായിട്ട് ആദ്യം പരിഗണിക്കുക, നിങ്ങളുടെ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വരിക. അത് ഇതുവരെയും ഇത്രയും ഇതായിട്ടും 2 വർഷമായി മറ്റേ മെമ്പറ് അവരും ഇതുവരെ അതിനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തന്നിട്ടില്ല. നടക്കാൻ വയ്യ, പണിക്ക് പോകാനും ഒന്നിനും വയ്യ. ഒരു കുടം വെള്ളം ആരെങ്കിലും തരാമെന്ന് പറഞ്ഞാലും കിട്ടാനില്ല. അത് കിട്ടിയാൽ അത് എടുത്ത് നടക്കാനും വയ്യ. അപ്പോൾ അത് കാരണം ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഒരാഴ്ച കഴിയുന്നു കുളിക്കും തിരുമ്പും ഒന്നും ചെയ്യാതെ അല്ലാതെ ഭാരപ്പെട്ട് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം ഇല്ലാതെ ഭാരപ്പെടുകയാണ്. അത്രമാത്രമേ പറയാറുള്ളൂ, അത് വെള്ളം എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം ശരിയാക്കി തരണം. അതുകൊണ്ട് തന്നെ ധാരാളം പണം നൽകി വാഹനങ്ങളിൽ വരുന്ന വെള്ളം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണിവർ. കിട്ടുന്ന വെള്ളം തികയാത്ത സ്ഥിതിയുമാണ്. ഇപ്പോഴത്തെ വാർഡ് മെമ്പറോടും ഈ ദുരിതപൂർണമായ അവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവർ പരാതിപ്പെടുന്നത്. ഞങ്ങളുടെ വാർഡ് 13-ലെ മെമ്പർ അശ്വതി സജു. ഒരു ഉപകാരമില്ല, എന്തെങ്കിലും അടിപിടി കേസുണ്ടായാൽ പോലീസുകാർ വന്ന് ഓടിയെത്തും. അതായത് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ അവരെത്തുകയില്ല. ഞങ്ങൾ മാസക്കണക്കായോ ആഴ്ചക്കണക്കായോ ഞങ്ങൾ തുണികൾ തിരുമ്പാൻ അടക്കം കുളത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ 100, 150, 200 രൂപ കൊടുത്തിട്ടാണ് ഞങ്ങൾ പോണത്. വെള്ളത്തിന് വരെ ഞങ്ങൾ വല്ലോരെ വീട്ടിൽ പോയി കെഞ്ചിയിട്ടാണ് ഞങ്ങൾ 2 കുടം വെച്ച് കൊണ്ടുവരുന്നത്. കുട്ടികളും മക്കളും 2 നേരം കുളിക്കേണ്ടവർക്ക് അവർ വെള്ളം പിശുക്കിയിട്ടാണ് 1 നേരമെങ്കിലും അവർ കുളിക്കണത്. ഈ ചൂട് കാലത്ത് ഞങ്ങൾ വെള്ളമില്ലാതെ എത്ര കാലം ഞങ്ങൾ ജീവിക്കും? ഞങ്ങളുടെ മെമ്പറെ കൊണ്ട് ഒരു ഉപകാരം ഞങ്ങൾക്കില്ല. മെമ്പർ ഇങ്ങനത്തെ ഒരു മെമ്പർ, മുമ്പത്തെ മെമ്പർ പറഞ്ഞ ഫസ്റ്റ് ഞങ്ങളെല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തിയായിരുന്നു. ഇവർ BJP ഭരണം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഉപകാരത്തിനും ഇല്ലാതെ അയക്കുന്നത്. പ്രദേശത്ത് കുടിവെള്ളം സ്വരൂപിക്കുന്നതിനായി സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിൽ വെള്ളം നിലനിർത്താൻ കഴിയുകയുമില്ല. പ്രായമായവരും കുട്ടികളുമടക്കം താമസിക്കുന്ന മിച്ചഭൂമിയിലെ നിവാസികൾക്ക് അധികൃതരോട് പറയാനുള്ളത് ഇനി ഒന്നു മാത്രം: സ്ഥിരമായി കുടിവെള്ളം ലഭിക്കുന്നതിനായുള്ള സൗകര്യം ചെയ്തു തരണം. അല്ലാത്ത പക്ഷം സമരങ്ങളുമായി എവിടേക്ക് പോകാനും തയ്യാറാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. രണ്ട് കുഞ്ഞു കുട്ടികളാണ്, ആളെ അഞ്ചോളം വണ്ടി വിളിച്ച് കിട്ടുന്ന പൈസ 450 ഒരു ടാങ്ക് വെള്ളം കിട്ടണമെങ്കിൽ. മകളും ഉണ്ട് കൂടെ, ഞങ്ങൾ 3-5 ആളുടെ വീട്ടില് ഉള്ളി വെള്ളം പോലും ഇല്ല. അപ്പൊ ഞങ്ങള് എത്രയും പെട്ടെന്ന് വെള്ളം കിട്ടി നിങ്ങൾക്ക് സഹായമായിരുന്നു. ആരും കാണാതെ പോകരുത്. മെമ്പറെ ഇപ്പം 3 പ്രാവശ്യം വിളിച്ചു, മെമ്പർ വിളിച്ചില്ല. എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് ഞാൻ ഫോൺ എടുത്തില്ല. കുറേ പ്രാവശ്യം വിളിച്ചു, മെമ്പർ യാതൊരു എന്തോ ഇല്ല. എന്തെങ്കിലും കിട്ടിയ നമുക്ക് നല്ലൊരു ഉപകാരമായിരുന്നു. കാര്യം കറണ്ട് കാര്യമില്ല, വരില്ല, മെമ്പർ വരില്ല. ഇപ്പൊ വല്ല വേറെ വല്ല കാര്യങ്ങൾ വെച്ച് മെമ്പർ കൊടുത്തു. ഈ വക അടുത്ത് വരില്ല, നല്ല മെമ്പറെ മെമ്പർ. എന്താ നാളെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു വെള്ളം അടുത്ത് തന്നെ വരുന്നു. ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞു കിട്ടു വെള്ളം ഈ മാസത്തിലൊന്നും വരില്ല, ഏപ്രിൽ ലാസ്റ്റില് വെള്ളം വരില്ലെന്ന്. ഏപ്രിൽ അല്ല, മെയ് ലാസ്റ്റ് വെള്ളം കിട്ടിയിട്ട് എന്താ കാര്യം? നമുക്ക് മഴക്കാലം വന്നില്ലേ, അത് കിട്ടിയ കാര്യമുണ്ടോ? കുഞ്ഞു കുട്ടികൾ അവർക്ക് എത്ര വെള്ളം വേണം? ഒരു തുള്ളി വെള്ളം കൊണ്ട് പൈൻകുളത്തിനൊക്കെ വെള്ളം കൊണ്ടുവരുന്നത് ഭയങ്കര പാടാണ്.